हेलो गाइस എൻ്റെ ചങ്കമച്ചമാർക്ക് നമ്മുടെ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു വേറെ ലെവൽ ആയിട്ട് പോയി ഒരു കിടുക്കാച്ച 1 സീസൺ കസ്റ്റം മാച്ച് ഗെയിം റിലീസ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നു അപ്പോൾ ഒരുപാട് കൂട്ടരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം റിയൽ വിൻസെൻസോ ആയിട്ടുള്ള ഒരു 1 സീസൺ ആണോ എന്നും അപ്പോൾ ഗൈസ് റിയൽ വിൻസെൻസോ അല്ല കേരളത്തിലെ വെറും 13 വയസ്സുള്ള ഒരു അണ്ടർ റേറ്റഡ് പിസി പ്ലെയറുമായിട്ട് കളിച്ച ഒരു വേറെ ലെവൽ ഒരു കിടുക്കാച്ച 1 സീസൺ കസ്റ്റം മാച്ചിനെ ഗൈസ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നു അപ്പോൾ ഗൈസ് ഈ ഒരു പ്ലെയറിന്റെ ഗെയിം പ്ലേ കാണാൻ സമയത്ത് നിങ്ങൾ ഇതിനെ അത്ഭുതപ്പെട്ടു കാരണം അത്രത്തോളം നല്ല മൂവ്മെന്റ് സ്പീഡും അത്രയ്ക്ക് നല്ല രീതിക്ക് കളിക്കുന്ന വെറും 13 വയസ്സുള്ള ഒരു പ്ലെയറും അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ഒരു പ്ലെയറാണ് പേര് ടെക്നോ എന്നാണ് അപ്പോൾ ഈ ഒരു പ്ലെയറിനെ എനിക്ക് പരിചയപ്പെടുത്തിയത് ഡ്യൂഡ്സാർ ഗെയിമിംഗ് ആണ് ഇങ്ങനത്തെ ഒരു പ്ലെയർ കേരളത്തിൽ ഉണ്ട് എന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഈ ഒരു പ്ലെയറിനോട് ടെക്നോയായിട്ട് 1v2 കളിച്ചു 1v4 കളിച്ചു അപ്പോൾ ഗെയിമിലെ കണ്ട സമയത്ത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു സോ അത്രയ്ക്ക് നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഗൈസ് കാരണം ഇങ്ങനത്തെ ഒരു പ്ലെയർ എനിക്കൊന്നും പല കൂട്ടർക്കും അറിയത്തില്ലായിരുന്നു ഈ ഒരു പ്ലെയറിനെ ഗെയിമിലെ കണ്ട സമയത്ത് എനിക്ക് തന്നെ തോന്നി കാരണം നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തരണമെന്ന് കാരണം കേരളത്തിൽ നോക്കുന്ന സമയത്ത് എന്താ പറയുക ഏറ്റവും നല്ല പി സി പ്ലെയേഴ്സ് എടുക്കുകയാണെങ്കിൽ അതൊരു 5-ാം സ്ഥാനത്തിനുള്ളിൽ തന്നെ വരുന്ന ഒരു കിടുക്കാച്ച് പ്ലെയർ പക്ഷെ പല കൂട്ടർക്കും ഈ ഒരു പ്ലെയറിനെ അറിയത്തില്ല അതാണ് ഗൈസ് അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോയിൽ കൂടി ഈ ഒരു പ്ലെയറുമായിട്ട് നടത്തിയ നമ്മൾ ടെക്നോയുമായിട്ട് നടത്തിയ ഒരു വേറെ ലെവൽ 1v1 കസ്റ്റം മാച്ച് ഗെയിമിലാണ് നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് സോ ഗൈസ് 1v4ലും 1v2ലൊക്കെ നമ്മളെ അടിച്ച് ഉറക്കിയ ഒരു പ്ലെയറാണ് ഗൈസ് നമ്മൾ ടെക്നോ 1v2 ഗെയിമിലെ നമ്മൾ ഡ്യൂഡ്സാർ ഗെയിമിങ്ങിൻ്റെ ചാനൽ കിടപ്പുണ്ട് സോ എല്ലാവർക്കും കാണാൻ ശ്രമിക്കാം ആ ഒരു സമയത്ത് 1v1 കളിക്കാനായിട്ടുള്ള ഹെൽപ്പൊന്നും എനിക്കില്ല കാരണം ഞാൻ വെറും ന്യൂബ് കളിയാണ് ഗൈസ് കളിക്കുന്നത് പ്രത്യേകിച്ച് ഞാൻ 2-3 ദിവസത്തോളം ഗൈസ് ഗെയിംസ് കളിച്ചിട്ട് അതിനുശേഷം കളിക്കുന്ന ഫസ്റ്റ് ഗെയിം പ്ലേയാണ് അപ്പോൾ ആ ഒരു ഗെയിം പ്ലേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി വെറും ന്യൂബ് കളിയാണ് ഗൈസ് കളിക്കുന്നത് ഇപ്പോൾ ടെക്നോയെ കുറിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾ കണ്ട് കാണും അടിക്കുന്ന അടി ഫുള്ള് ഹെഡ്ഷോട്ടാണ് ഗൈസ് കാരണം നല്ലധികം മൂവ്മെന്റ് സ്പീഡ് പ്ലെയറിനെ പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് ഗൈസ് കളിക്കുന്നത് വെറും 13 വയസ്സുള്ള ഇങ്ങനത്തെ ഒരു പ്ലെയർ കേരളത്തിൽ ഉണ്ടായിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ആർക്കും അറിയത്തില്ല എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് തന്നെ നാണക്കേടും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക ടെക്നോയിൽ കാരണം നിങ്ങൾ ഗെയിം പ്ലേ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം സപ്പോർട്ട് ചെയ്താൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് ടെക്നോയുടെ ചാനൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടു സോ എല്ലാ കൂടെ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം ഇത്ര നല്ല രീതിയിൽ കളിക്കുന്ന പ്ലെയർ ആയിട്ട് പോലും ഏകദേശം 1K അടുത്ത് പോലെ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ സോ മാക്സിമം എല്ലാ കൂട്ടൊന്നും കയറി സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ഗെയിം പ്ലേ കാണുന്ന സമയത്ത് നമ്മൾ ടെക്നോയുടെ ആ ഒരു മൂവ്മെന്റ് സ്പീഡും അല്ലെങ്കിൽ സ്കില്ലൊക്കെ എത്രത്തോളം വ്യക്തമായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം നിങ്ങളിപ്പോൾ കാണുന്ന എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത ഒരു ഗെയിം പ്ലേ ആണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത്രത്തോളം വ്യക്തമായിട്ട് ആ ഒരു പ്ലെയറിൻ്റെ ഗെയിം പ്ലേ കാണാൻ സാധിക്കുന്നതായിരിക്കില്ല ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെക്നോയുടെ ചാനൽ ലിങ്ക് ഞാൻ കൊടുത്തു സോ എല്ലാവരും കയറി മാക്സിമം ഗെയിം പ്ലേ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ ഇപ്പോൾ പല കൂട്ടരും ചോദിക്കുന്ന ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ഒരു ചോദ്യമായിരിക്കാം പിന്നെ എന്തിനാണ് വിൻസെൻസോ എന്ന് തമ്പുരയിൽ ടൈറ്റിൽ കൊടുത്തിരുന്നത് സോ ഇത് നമ്മുടെ കേരള കമ്മ്യൂണിറ്റി ആണ് ഗൈസ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ കൊടുത്തത് ഇപ്പോൾ ഞാൻ ടെക്നോ എന്നാണ് ഞാൻ തമ്പുരയിൽ ടൈറ്റിൽ കൊടുത്തിരുന്നത് എങ്കിൽ ഈ ഒരു വീഡിയോക്ക് കിട്ടിയ വ്യൂസിൻ്റെ പകുതി പോലും കിട്ടില്ലായിരുന്നു അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും വലിയ ശാപം കാരണം സ്കിൽഡായിട്ടുള്ള നമ്മുടെ നാട്ടിലുള്ള കേരളത്തിലുള്ള പ്ലെയേഴ്സിനെ ആരും സപ്പോർട്ട് ചെയ്യത്തില്ല ഇന്ത്യക്ക് പുറത്തുള്ള പ്ലെയേഴ്സിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ അതാണ് ഗൈസ് നമ്മുടെ കമ്മ്യൂണിറ്റി ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അപ്പോൾ ഗൈസ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഗൈസ് തിരിച്ച് നമുക്ക് നമ്മൾ ഗെയിമിലേക്ക് തന്നെ വരാം അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 3 റൗണ്ടോളം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ റൗണ്ടിലെ എല്ലാ കാര്യങ്ങളും കണ്ടു കാണും ഫസ്റ്റ് റൗണ്ട് നമ്മൾ ടെക്നോ എന്നെ വണ്ടാ പഠിച്ചിട്ടായിരുന്നു ഡെസേർട്ടിക്കലും വെച്ച് രണ്ടാമത്തെ റൗണ്ട് നൈസായിട്ട് ഞാനൊരു വണ്ടാ പഠിച്ച് ഇട്ടിട്ടുണ്ട് എങ്ങനെയൊക്കെ അടിച്ചിട്ടതാണ് അത് ഗെയിമിലെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും മൂന്നാമത്തെ റൗണ്ട് ആയപ്പോഴത്തേക്കും ടെക്നോ നമ്മളെ കിടുക്കാനായിട്ട് ഒരു വണ്ടാ പഠിച്ച് അങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗൈസ് ഇപ്പോൾ 1v2 അല്ലല്ലോ 1v2 നിൽക്കുകയാണ് അത് 1-2 നിൽക്കുകയാണ് ഒരു റൗണ്ട് ഞാൻ ജയിച്ചു 2 റൗണ്ട് ടെക്നോ ജയിച്ചിട്ടുണ്ട് എനിക്ക് നല്ല പിങ് ഉണ്ട് ഗൈസ് കാരണം നൈറ്റ് ആണ് കളിച്ചത് ഗൈസ് നൈറ്റ് എന്താണ് സീൻ എന്നറിയത്തില്ല മോഡം നല്ല പിങ്ങാണ് ഗൈസ് പിങ് എന്ന് പറയുമ്പോൾ 50 ഗൈസ് കാണിക്കുന്നത് പക്ഷേ ഗ്ലൂ വാളൊന്നും വീഴുന്നതായിരിക്കില്ല എന്താണ് സീൻ എന്ന് അറിയത്തില്ല അപ്പോൾ ഗൈസ് 4th റൗണ്ട് നേരെ വന്നിരിക്കുന്നത് ഇവിടെയാണ് ഗൈസ് കാട്ടലിസ്റ്റിലാണ് ഗൈസ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനും ടെക്നോയും അങ്ങോട്ട് നല്ല രീതിക്ക് വണ്ട പഠിച്ച് കളിക്കുന്നുണ്ട് ഞാൻ മാക്സിമം ടെക്നോ വണ്ട പഠിക്കാൻ നോക്കുന്നുണ്ട് ഒരു രക്ഷയില്ല നല്ല രീതിക്ക് മൂവ്മെൻറ്റ് സ്പീഡ് ഗൈസ് ഓടിച്ചാടി ഗൈസ് നിൽക്കുന്നത് അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മുടെ ടെക്നോയുടെ ഗെയിമിലൂടെ മൂവ്മെൻറ്റ് സ്പീഡും ഞാൻ കാണാൻ പറ്റുന്നതായിരിക്കില്ല നിങ്ങൾ ടെക്നോയുടെ ചാനൽ ഒന്ന് കയറി നോക്കാൻ ശ്രമിക്കുക അതുമല്ലെങ്കിൽ ഡ്യൂഡ്സാർ ഗെയിമിംഗ് ഒരു 1v2 ഇട്ടിട്ടുണ്ട് സോ അതൊന്ന് കയറി കാണാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഗൈസ് ഒരു രക്ഷയില്ല കിട്ടി ഏറ്റവും മൂന്നെ ഒരു വേറെ ലെവൽ വണ്ട പഠിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് ഏറ്റവും ഒന്നും പറയാതെ കിട്ടിക്കാച്ച വണ്ട ഗൈസ് അടിച്ചിട്ടത് അപ്പോൾ ഗൈസ് ഇപ്പോൾ 1-3 അപ്പോൾ ഈ ഒരു കളി ആര് ജയിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോക്ക് തന്നെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം ഒരിക്കലും നിങ്ങളുടെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്ത ഉത്തരം തെറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിൻ്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കുന്നതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് ഗൈസ് കാരണം അപ്പോൾ ഗൈസ് 3-4 5th റൗണ്ട് നേരെ വന്നിരിക്കുന്ന പറയുമ്പോൾ ഒബ്സർവേറ്ററിൽ ഗൈസ് ഒബ്സർവേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളിൽ മോനെ ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞാൽ വാക്കെടുത്ത് നാക്കിലിട്ടില്ല വായിലിട്ടില്ല
അതിന് മുൻപ് തന്നെ ഒരു കിടുക്കാജ് വണ്ട പഠിച്ച് ടെക്നോയെ നമ്മൾ അടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ 2-0 എൻ്റെ മോനെ ഒരു 2 കിടുക്കാജ് വണ്ട അപ്പോൾ എങ്ങനെയൊക്കെ ഞാൻ അടിച്ചിട്ടിട്ടുള്ളൂ. അപ്പോൾ ഗൈസ് അടുത്ത റൗണ്ട് നേരെ വന്നത് സെൻറ്റോസയിലാണ്. സോ ഗൈസ് സെൻറ്റോസയിൽ വന്നതിന് ശേഷം ഘോരമായിട്ടുള്ള ഫൈറ്റാണ് ഗൈസ് നടക്കുന്നത്. എനിക്ക് ഒരു അടിപൊളി അടി കയറി, എൻ്റെ ഹെൽമെറ്റ് പോയ വഴി ഞാൻ അറിഞ്ഞില്ല, ബസ് വിളിച്ച് പോയി. ഓക്കെ, അതിൻ്റെ പുറമെ എന്നെയും പറഞ്ഞു വിട്ടു. അപ്പോൾ ആ ഒരു റൗണ്ടും 2-4 എൻ്റെ മോനെ സെൻറ്റോസയിൽ വെച്ച് കിടുക്കാച്ചായിട്ട് എന്നെ വണ്ട അപ്പോൾ നമ്മളെ ടെക്നോ അടിച്ചിട്ടിട്ടുള്ളൂ. സോ ഒന്നും പറയല്ല, വേറെ ലെവലിൽ കളിയും നമ്മൾ ടെക്നോ കളിക്കുന്നത്. അപ്പോൾ അടുത്ത റൗണ്ട് നേരെ വന്നിരിക്കുന്നത് വെച്ചാൽ ഇതേതാ സ്ഥലം, ആ അടുത്ത റൗണ്ട് വന്നിരിക്കുന്നത് വെച്ചാൽ നമ്മുടെ ക്യാപ്റ്റൗണിലാണ്. അപ്പോൾ ഗൈസ് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിയാണ് ഗൈസ് കിട്ടി, ഞാൻ മാക്സിമം ബാക്കിലോട്ട് പോയി വട്ടം പിടിച്ച് കവറും പിടിച്ച് നിന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ വന്നതിന് ശേഷം ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ചാനൽ അതിൽ കാണുന്ന കുട്ടിയാണ്, ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടൊപ്പം ബെല്ലിലേക്ക് ഇന്നോട്ട് മറക്കരുത്. ഉറപ്പില്ല ഈ വീഡിയോ മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കും എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലും ഷെയർ ചെയ്ത് പവർ ആക്കാനും മറക്കരുത്. അതിനോടൊപ്പം തന്നെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടരും മാക്സിമം വീഡിയോ ലൈക്ക് അടിക്കുന്ന ഒരു മടിയും വിചാരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മുടെ ടെക്നോളജി ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ഈ ഒരു പ്ലെയറിനെ പൊക്കിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കുക, കാരണം നല്ല രീതിക്ക് സ്കില്ഡ് ആയിട്ടുള്ള പ്ലെയറാണ്, പെർഫെക്റ്റ് ഷോട്ട് പോലെ ഗില്ലി നിൽക്കുന്ന ഒരു പ്ലെയറാണ് ഗൈസ്. നല്ല ആരോ ഗില്ലിൽ അത്യാവശ്യം എല്ലാം നല്ല പ്ലെയേഴ്സാണ്. സോ മാക്സിമം മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ നാട്ടിലുള്ള പ്ലെയേഴ്സ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, അല്ലാതെ ആരാണെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്? നിങ്ങൾ തന്നെ പറ 13 വയസ്സ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ കളിയെന്ന് കണ്ടു എമ്മാതിരി കളിയെന്ന് കളിക്കുന്നതെന്ന്. അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ അപ്പോൾ ഗൈസ് ആ റൗണ്ടിലും, അതായത് ഈ റൗണ്ടിലും നമ്മളെപ്പോൾ ടെക്നോ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇപ്പോൾ 2-5 അപ്പോൾ ഗൈസ് അടുത്ത റൗണ്ട് നേരെ വന്ന് ഫാക്ടറിയിലാണ് ഗൈസ്. ഓക്കെ, ഇപ്പോൾ 2-5 2-2 നമ്മുടെ ടെക്നോ ജയിക്കുവാണെങ്കിൽ ടെക്നോ ഫുള്ളോട്ട് ജയിക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇവിടെ വെച്ച് എനിക്കൊരു അടി കിട്ടി എൻ്റെ മുന്നിൽ. ആ ഒരു അടി എന്ന് വെച്ച് എൻ്റെ കണ്ണിൽ കൂടെ പൊന്നിച്ചൊരു പാറിപ്പോയി, പൊന്നിച്ചൊരു പാറിപ്പോയി. അപ്പോൾ ഗൈസ് ഞാൻ ഗ്ലൂ വാൾ എടുക്കുന്ന സ്പോട്ടിൽ തന്നെ എന്നെ അടിച്ചിട്ട് ആ ഒരു അടി ഇങ്ങനെ കണ്ടു നോക്കുക, അതൊരു വല്ലാത്തൊരു അടിയായിപ്പോയി. അന്നേരം കിടിലെ അടി തന്നെ ഗൈസ് നമ്മൾ ടെക്നോ അടിച്ചത്. അപ്പോൾ ഗൈസ് ആ ഒരു അടി കണ്ടപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗൈസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വസിമോസും റെജിസ്റ്ററിൻ്റെ ഒരു 1 സീസണിന് കളിച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. ആ ഒരു സമയത്ത് നമ്മൾ റെജിസ്റ്റർ ഇതേ കണക്കാണ് ഗൈസ് വസിമോസിനെ അവിടെ വെച്ചാൽ അടിച്ചിട്ടത്. സോ ഗൈസ് അതുപോലത്തെ ഒരു സംഭവമായിരുന്നു ഇത്. അപ്പോൾ അത് ഓർത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഗൈസ് അത് തന്നെ അങ്ങനെ ഞാൻ നിൽക്കും മുൻപ് തന്നെ ആ റൗണ്ട് തന്നെ അടിച്ചിട്ടത് കൊണ്ട് അടുത്ത റൗണ്ട് നമ്മുടെ ടെക്നോ എലിമിനേറ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അടിപൊളി ആയിട്ടുണ്ട്. ഇപ്പോൾ 6-3. അപ്പോൾ ടെക്നോ 6 റൗണ്ട് ജയിച്ചിട്ടുണ്ട്, ഞാൻ 3 റൗണ്ട് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അടുത്ത റൗണ്ട് നേരെ വന്ന് ഷിപ്പിയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള സ്കിൽഡ് പ്ലേയേഴ്സ്, അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്കിൽഡ് പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ കൊടുത്തു, മാക്സിമം അദ്ദേഹം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എൻ്റെ മോനെ ഒരു കിടുക്കാജ് വണ്ടാപ്പാടിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഗൈസ് 3-7 ഇപ്പം ടെക്നോ ജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ടെക്നോയുടെ പകുതി പോലും ഞാൻ കളിക്കില്ല, എങ്കിൽ പോലും കഷ്ടപ്പെട്ട് 2 വണ്ടാപ്പൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. എന്തായാലും ഒരു അടിപൊളിയായിട്ട് പോയ കസ്റ്റം മാച്ചാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഗൈസ് ഇന്ത്യൻ ഇൻസെൻസ് എന്നൊക്കെ അല്ലെങ്കിൽ എന്താ പറയുക, നല്ല രീതിയിൽ കളിക്കുന്ന ഒരു പ്ലെയറാണ്. സോ ആദ്യം പറഞ്ഞിടക്ക് തന്നെ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു, മാക്സിമം ഇങ്ങനത്തെ പ്ലേസിലേക്ക് കയറി മാക്സിമം സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഗൈസ് ഈ ഒരു പ്ലെയറിനെ പരിചയപ്പെടുത്തണ ഗൈസ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ഉറപ്പ് വീഡിയോ ലൈക്ക് ചെയ്തേക്ക്, എല്ലാ ഫ്രണ്ട്സിലേക്കും എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് പവർ ആക്കാൻ ഒരു മടിയും വിചാരിക്കരുത്. പിന്നെ ആദ്യം പറഞ്ഞൊക്കെ തന്നെ എന്താ പറയുക, ഇങ്ങനത്തെ അടിപൊളി പ്ലേയേഴ്സ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് സാധിക്കുന്നതായിരിക്കും. ഡിസ്ക്രിപ്ഷൻ ബോക്സായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഉണ്ട്, മാക്സിമം ഫോളോ ചെയ്ത് പവർ ആക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഗൈസ് ഈ ഇത്ര മാത്രമുള്ളൂ. ഇതിനെക്കിടെ നല്ല അടിപൊളി കിടക്കാച്ച വീഡിയോ വീണ്ടും കണ്ടുമ്പോഴൊന്നും പ്രതീക്ഷയോടെ സ്മിപ്രണോ. ബൈ ബൈ.